നമസ്കാരം. മഹാമാരിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്ന ശുഭപ്രതീക്ഷയോടെയായിരുന്നു ലോകം 2021 വരവേറ്റത്. എന്നാൽ 2020 ബാക്കി പത്രമായിരുന്നു ഈ വർഷവും. കോവിഡ് പ്രതിസന്ധിയും ലോക്ക്ഡൌണും സാമ്പത്തിക പരാധീനതകളുമെല്ലാമായി ജനജീവിതം ദുസ്സഹമാക്കി. തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ അനിവാര്യതയും അതിൽ നിന്നുണ്ടായ ചില പ്രത്യാശകളും ഒഴിച്ചു നിർത്തിയാൽ ഭീതി നിറയ്ക്കുന്നതായിരുന്നു പല അനുഭവങ്ങളും. അക്കൂട്ടത്തിൽ ചില നഷ്ടങ്ങളും ഉണ്ടായി. പകരം വയ്ക്കാൻ സാധിക്കാത്ത പല പ്രമുഖരുടെയും വിയോഗം തീർത്ത വിടവുകൾ ബാക്കിയാണ് 2021 കടന്നു പോകുന്നത്. രാജ്യത്ത് 2021 വിടവാങ്ങിയ രാഷ്ട്രീയ സാമൂഹിക കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെക്കുറിച്ച് പറയാം. മിൽഖാ സിംഗ്, ഇന്ത്യയുടെ ഇതിഹാസ അത്ലറ്റ് മിൽഖാ സിംഗ്. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിലും 400 മീറ്ററിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യയുടെ ഏക അത്ലറ്റ് മിൽഖാ സിംഗ്. പറക്കും സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്ന് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ അത്ലറ്റ് കൂടിയാണ് മിൽഖാ സിംഗ്. 1958 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1960 റോം ഒളിമ്പിക്സിൽ 400 മീറ്റർ ഓട്ടത്തിൽ 4ാം സ്ഥാനത്തായിരുന്നു. വെറും 0% 1 സെക്കൻഡിൽ വ്യത്യാസത്തിലാണ് മെഡൽ നഷ്ടമായത്. അടുത്തത് ഭൂട്ടാ സിംഗ്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഭൂട്ടാ സിംഗ്. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു ഭൂട്ടാ സിംഗ്. അകാലിദളിൽ നിന്നും 1960 അദ്ദേഹം കോൺഗ്രസിലെത്തിയത്. പ്രമുഖ ദളിത് നേതാവായ അദ്ദേഹം രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഉൾപ്പെടെ നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. അടുത്തത് അജിത് സിംഗ്. RLD അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന അജിത് സിംഗ് കോവിഡ് ബാധിച്ചാണ് മരിച്ചത്. UPയിലെ ബഗ്പത്തിൽ നിന്നും 7 തവണ ലോക്സഭാ അംഗമായിരുന്നു. കേന്ദ്രമന്ത്രിസഭയിൽ വ്യോമയാനം, കൃഷി, ഭക്ഷ്യം, വ്യവസായം, വാണിജ്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കോൺഗ്രസിനൊപ്പവും BJPക്കൊപ്പവും സമാജ്വാദിക്കൊപ്പവും കക്ഷി ചേർന്നുകൊണ്ടായിരുന്നു അജിത് സിംഗിൻ്റെ രാഷ്ട്രീയം. പടിഞ്ഞാറൻ UPയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അടുത്തത് സുന്ദർലാൽ ബഹുഗുണം. കോവിഡ് മഹാമാരി പിടിപെട്ടായിരുന്നു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനുമായ സുന്ദർലാൽ ബഹുഗുണയുടെ അന്ത്യം. വനനശീകരണത്തിനെതിരായ ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട നേതാവായിരുന്നു അദ്ദേഹം. വന സംരക്ഷണത്തിനായി നിരന്തരം ശബ്ദമുയർത്തി. 2009 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. അടുത്തത് കല്യാൺ സിംഗ്. 89 വയസ്സിലാണ് മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും BJP നേതാവുമായ കല്യാൺ സിംഗ് അന്തരിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു അന്ത്യം. BJPയെ UPയിൽ ആദ്യമായി അധികാരത്തിലെത്തിച്ച നേതാവാണ് കല്യാൺ സിംഗ്. 1992 December 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് UP മുഖ്യമന്ത്രിയായിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹം രാജിവെച്ചിരുന്നു. അത്രൌളിയിൽ നിന്നാണ് കല്യാൺ സിംഗ് തൻ്റെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത്. 1967 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യ വിജയം. 9 തവണ അദ്ദേഹം അത്രൌളിയിൽ നിന്നും നിയമസഭാംഗമായിരുന്നു. 1991 ആദ്യമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാകുന്നത്. 1997 UP ഭരിച്ചു, പിന്നീട് BJP വിട്ടു. 2004 പിന്നീട് BJP തിരിച്ചെത്തിയത്. പിന്നീട് 2009 BJP വിട്ടിരുന്നു. 2014 തിരിച്ചെത്തിയ അദ്ദേഹം 2014 മുതൽ 2019 വരെ രാജസ്ഥാൻ ഗവർണറായിരുന്നു. അടുത്തത് വിനോദ് ധുവ. ഇന്ത്യയിലെ ആദ്യകാല ടെലിവിഷൻ മാധ്യമ പ്രവർത്തകരിൽ പ്രശസ്തനായിരുന്ന വിനോദ് ധുവ. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളുമായി ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 1974 യുവാക്കൾക്കായി ദൂരദർശനിൽ തുടക്കമിട്ട ഹിന്ദി പരിപാടി യുവ മഞ്ചിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടക്കം. പിന്നീട് നിരവധി വേറിട്ട പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയനായി. 1996 ഗോയങ്ക പുരസ്കാരം നേടി, പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ദിലീപ് കുമാർ. ന്യൂമോണിയയെ തുടർന്നായിരുന്നു ബോളിവുഡ് ഇതിഹാസ താരം ദിലീപ് കുമാർ അന്തരിച്ചത്. ബോളിവുഡിൽ 4 ദശാബ്ദങ്ങളോളം വിസ്മയം തീർത്ത താരമായിരുന്നു അദ്ദേഹം. 60 വർഷത്തിനിടെ 62 പടങ്ങളിൽ മാത്രമാണ് അദ്ദേഹം വേഷമിട്ടത്. 1944 ഇറങ്ങിയ ചോർ ഭാരതിയാണ് ആദ്യ ചിത്രം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് പുനീത് രാജ്കുമാർ. ഹൃദയാഘാതത്തെ തുടർന്ന് അപ്രതീക്ഷിതമായിട്ടായിരുന്നു കന്നഡ സൂപ്പർ താരം പുനീത് രാജ്കുമാറിന്റെ അന്ത്യം. ജിമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. കന്നഡ സിനിമയിലെ എക്കാലത്തെയും വലിയ താരമായ രാജ്കുമാറിന്റെ മകനാണ് പുനീത് രാജ്കുമാർ. 29 ചിത്രങ്ങളിൽ പുനീത് നായകനായി അഭിനയിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ബിപിൻ റാവത്ത്. രാജ്യത്തെ നടുക്കിയ കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിലാണ് സംയുക്ത സേനാ മേധാവിയായ ബിപിൻ റാവത്ത് കൊല്ലപ്പെട്ടത്. ബിപിൻ റാവത്തിന് ഭാര്യ ഉൾപ്പെടെ 14 പേരായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ 14 പേരും കൊല്ലപ്പെടുകയായിരുന്നു. അതിലൊരു മലയാളിയും ഉണ്ടായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.